ഒരു വ്യക്തമായ പദ്ധതി ഉണ്ടാക്കി ഇത്ര കോടി രൂപ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇതിനു വേണ്ടി കിട്ടിയാൽ ഇത് ചെയ്യാൻ പറ്റും പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ദുരിതാശ്വാസ നിധിന്ന് പുട്ടടിച്ച മാതിരി മുക്കാൻ ഒന്നും പറ്റില്ല പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുക്കണം കൊടുക്കാൻ പറ്റണം നടപടി നടപടി ഉണ്ടാവും അവിടെ വെച്ച് തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി പറയും പക്ഷേ ഇതിനകത്ത് ഈ

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ധനവിനിയോഗം അതിൽ സംശയമുണ്ട് അത് കാര്യക്ഷമമല്ല അല്ലെങ്കിൽ സുതാര്യമല്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവർക്കെതിരെ പോലും കേസെടുക്കും അതിന്റെ ഒരു ടെക്നിക്കാലിറ്റി എന്താണ് അല്ല അത് ജനാധിപത്യപരമല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചിട്ടുണ്ട് നമസ്കാരം ഇൻറ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അതിഥിയായി ചേരുന്നു ശ്രീ ജി കെ സുരേഷ് ബാബു വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ കേരളം സമാനതകളില്ലാത്തൊരു ദുരന്തത്തെ നേരിട്ട് ഇനിയും അതിജീവിച്ച് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ നമുക്ക് മുന്നിലുള്ളത് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് വയനാടിൽ ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ വയനാടിനെ കൈപിടിച്ച് ഉയർത്താൻ നാം എന്താണ് ചെയ്യേണ്ടത് രണ്ടാമതൊരു കാര്യം ഇനി വയനാട് ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിൽ രണ്ടാമത്തെ ചോദ്യം തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം വയനാടിനെ കൈപിടിച്ച് ഉയർത്താൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുന്നു താങ്കൾക്ക് എന്തു തോന്നുന്നു പ്രധാനമന്ത്രി ഭാരതത്തിൽ എവിടെയും ഉണ്ടാകുന്ന ഇത്തരം ഗൗരവമായ ദുരന്ത മുഖങ്ങളിലേക്ക് ഓടിയെത്താറുണ്ട് ഇപ്പോൾ നേരത്തെ കേരളത്തിൽ അദ്ദേഹം വന്ന പുറ്റിങ്ങൽ ദുരന്തം നടന്ന മണിക്കൂറുകൾക്കകം പ്രധാനമന്ത്രി അന്ന് പറഞ്ഞ ഇവിടെ എത്തി ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെ ഓഫീസും എടുത്ത ആ ഒരു നിലപാട് കാണേണ്ടതാണ് പുലർച്ചെയാണ് അന്ന് ഈ മന്ത്രിമാരെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ച് എഴുതിപ്പിച്ച് വയനാട്ടിലെ ദുരന്തം ഉണ്ടായിട്ടുണ്ട് അവിടേക്ക് മൂവ് ചെയ്യാൻ പറയുന്നതും ജോർജ് കുര്യൻ തിരിക്കുന്നതും സുരേഷ് ഗോപിക്കൊന്ന് കടുത്ത പനിയായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവിടുത്തെ ദുരന്തത്തിൻ്റെ ഓരോ മണിക്കൂറിലെയും കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേക സെല്ലിൽ റിവ്യൂ ചെയ്യുമായിരുന്നു സൈന്യത്തെ അയച്ചു നാവികസേന അയച്ചു കരസേന അയച്ചു നമ്മുടെ പിന്നെ ദുരന്ത നിവാരണ സേന അയച്ചു അപ്പം മുഴുവൻ കാര്യങ്ങളിലും അതിനകത്ത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അപ്പോൾ പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇത്രയും ഈ തിരച്ചിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തിരച്ചിലിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ എല്ലാം ഒന്ന് സെറ്റിലായതിനു ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നത് അപ്പം ഇവിടെ സംസ്ഥാനമാണ് ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാനം പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെക്കാൻ ഈ സംഭവത്തിൽ എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായി എങ്ങനെ വയനാടിനെ ഒരു വീണ്ടും പഴയ വയനാടാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും ഇതിൻ്റെ ഒരു നല്ല പ്രപ്പോസൽ തയ്യാറാക്കി പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഈ സന്ദർശനം കൊണ്ട് കേരളത്തിന് പ്രയോജനം ഉണ്ടാവുമല്ലോ ക്ലിയർ ആണ് പോയിന്റ് ക്ലിയറാണ് അപ്പോൾ ശരിക്കും വയനാട് ഉണ്ടായെന്ന നാശകങ്ങളുടെ വ്യാപ്തി ഇനിയും അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇനിയും രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായി തീർന്നു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് വലിയൊരു പാക്കേജ് വേണം അല്ലെങ്കിൽ കേന്ദ്രം സഹായിച്ചാൽ മാത്രമേ വയനാടിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയരുന്നു അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് അല്ല കേന്ദ്രം സ്വാഭാവികമായിട്ടും സഹായിക്കണമല്ലോ ഇനി ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായി എനിക്ക് തോന്നുന്നത് ഏതാണ്ട് അഞ്ഞൂറ് പേര് കൂടുതൽ ഏതായാലും മരണമടഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് രണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായും മുണ്ടക്കയും ചുരൽമലയും ഒഴുകിപ്പോയി അപ്പോൾ ഒരു ഇതിനെ പിന്നെ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടെ പുനരധിവാസം നടത്തണമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ വേണ്ടി വരും ഇത്രയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്നുള്ളതാണോ ഒരാവശ്യം അല്ല കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ മൊത്തം കിട്ടണമെന്നില്ല കാരണം കേന്ദ്രത്തിന് നോംസ് അനുസരിച്ച് മാത്രമേ പൈസ തരാൻ പറ്റുള്ളൂ ആ നോംസിനകത്ത് നോംസ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല അത് പത്താം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് ഈ ദുരന്തത്തിനുള്ള പണം കൊടുക്കുന്നത് അപ്പം ഇപ്പം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം പലരും ഉയർത്തി അതെ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ വരികയായിരുന്നു അതായത് ദേശീയ ദുരന്തം എന്നൊരു ദുരന്തമില്ല എല്ലാ ദുരന്തവും ഒരുപോലെയാണ് എന്നുള്ളൊരു വാദം വരുന്നുണ്ട് ശരിക്കും ഇതെന്താ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താണ് അല്ല ദേശീയ ദുരന്തം എന്ന് പറയുന്ന ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല അതിതീവ്ര ദുരന്തമായിട്ട് മാത്രമേ പ്രഖ്യാപിക്കാൻ പറ്റൂ അത് പത്താം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ്

ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അപ്പോൾ ഈ ഒരു ഒരു സാഹചര്യത്തിൽ നമുക്ക് നമുക്ക് എന്താ പറയുക അതിതീവ്ര ദുരന്തം എന്നുള്ളതിൽ എങ്ങനെ ഓൺ ചെയ്യാൻ സാധിക്കും അല്ല അത് പക്ഷേ കേന്ദ്ര സർക്കാർ കോടതി നോംസ് ചെയ്യാൻ പറ്റും വിചാരിച്ചാൽ ആ നോംസിനകത്ത് എന്തായാലും വെള്ളം ചേർക്കാൻ പറ്റില്ല പക്ഷെ കേരളത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മുടെ ഇവിടെ നല്ല വിദഗ്ധന്മാരുണ്ട് പിന്നെ ഈ ഇതിന്റെ റീഹാബിലിറ്റേഷൻ പുനരധിവാസം എങ്ങനെ വേണോന്നുള്ളതിനെ കുറിച്ച് ഇത്രയും ദിവസമായി ഒരു വ്യക്തമായ പദ്ധതി ഉണ്ടാക്കി ഇത്ര കോടി രൂപ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇതിനു വേണ്ടി കിട്ടിയാൽ ഇത് ചെയ്യാൻ പറ്റും പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പുട്ടടിച്ച മാതിരി മുക്കാനൊന്നും പറ്റില്ല ഒന്ന് ചോദിച്ചോട്ടെ അതായത് ഇപ്പൊ കേന്ദ്രം സഹായിക്കുന്നു തങ്ങൾ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു പാക്കേജ് ഉണ്ടാവും ആ പാക്കേജ് എങ്ങനെയായിരിക്കും കേന്ദ്രം നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളായിരിക്കും അല്ലെങ്കിൽ സംസ്ഥാനം വഴി റൂട്ട് ചെയ്തിട്ട് കൊണ്ടുള്ള സംസ്ഥാനത്തിന് എയ്ഡ് ചെയ്യുന്നു സംസ്ഥാനം തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു ആ ഒരു രീതി ആയിരിക്കുമല്ലോ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേന്ദ്ര സർക്കാർ നേരിട്ട് എന്തായാലും ചെയ്യാൻ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇതനുസരിച്ച് ആ വഴിക്കായിരിക്കും ഇത് കാര്യം അതായിരിക്കില്ല ആയിരിക്കില്ല അതായിരിക്കില്ല പക്ഷെ ഇത് കേന്ദ്രം കൊടുക്കുന്ന പാക്കേജ് ഇപ്പൊ പുനരധിവാസം വീടുകൾക്ക് ഇത്ര അല്ലെങ്കിൽ വേറെ ഓരോ കാര്യത്തിന റോഡിന്റെ നിർമ്മാണം അല്ലെങ്കിൽ നഗരത്തിന്റെ നിർമ്മാണം അതിന് ഇത്ര കൊടുക്കും അത് മിക്കറും ജില്ലാ കളക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെല്ലുണ്ട് അതിനെ മോണിറ്ററിങ് ഏജൻസി ആക്കിക്കൊണ്ടായിരിക്കും ഇത് ചെയ്യുക റിവ്യൂ ഉണ്ടാവും കേന്ദ്രത്തിന്റെ റിവ്യൂ ഉണ്ടാവും കേന്ദ്രം ചെലവാക്കുന്ന ഓരോ പൈസയും ഇത് ഗുണഭോക്താക്കളിൽ എത്തുന്നു എന്നുള്ളത് ഇപ്പൊ എന്നുള്ളതാണ് മോഡിയുടെ ഏറ്റവും വലിയ ഗുണം അപ്പൊ അത് അതല്ലാണ്ട് ഇതെടുത്ത് ഏതെങ്കിലും മരിച്ചുപോയ എം എൽ എയുടെ വീട്ടുകാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ വായ്പ എഴുതി തള്ളാനോ ഒന്നും പറ്റില്ല അപ്പൊ ഇതിന്റെ നോംസ് അനുസരിച്ച് കാര്യങ്ങൾ തയ്യാറാക്കാൻ ആദ്യം പഠിക്കണം ഇവിടെ ഈ വയനാടിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇപ്പം സജീവമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല അതിൽ നിന്നുള്ള പണത്തിൻ്റെ ഒഴുക്ക് അക്കൗണ്ടബിൾ ആണെന്ന് പറയുന്നു സി എ ജി ഓഡിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു പക്ഷേ ഈ കണക്കുകളൊന്നും ആരും കണ്ടിട്ടില്ല അങ്ങ് ഒരു മുതിർ മുതിർന്ന മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഇത് ശരിക്കും വസ്തുതാപരമായി തന്നെയാണോ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അതിപ്രസരം വരുന്നു ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ് ഇലക്ഷൻ വരെ ഉള്ളൂ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ ബി ജെ പി അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കം അവരൊക്കെ പൊതു സ്വത്താണ് അവർ ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ഒരു രാഷ്ട്രീയത്തിന് അതീതായിട്ട് കാര്യം ചെയ്യണം ഇപ്പൊ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങൾ കറക്റ്റ് അല്ലേ എങ്ങനെയാണ് ഒന്ന് ചില പ്രത്യേക രാഷ്ട്രീയ നേതാക്കൾക്ക് ഇപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നു വന്ന് ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്നു രാമേന്ദ്രൻ നായരുടെ കുടുംബത്തിൻ്റെ കട അദ്ദേഹത്തിൻ്റെ കടൽ എഴുത്തള്ളാൻ പിന്നെ ഉഴുവൂർ വിജയനുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഉഴുവൂർ വിജയന് കൊടുത്തു പിന്നെ വേറെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും കൂടെ കൊടുത്തു അല്ല ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയത്തിനതീതമായിട്ട് അവർ ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്ന് കൊണ്ട് വേണം ചിന്തിക്കാൻ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ചെങ്ങന്നൂർ എം എൽ എയും അല്ലെങ്കിൽ ഉഴവൂർ വിജയനും ഒക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അപ്പോൾ അവരുടെ കുടുംബം ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് 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 പരിഗണിക്കപ്പെടണം പരിഗണിക്കപ്പെടണമെങ്കിൽ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ പിന്നെ നിന്ന് കൊടുക്കണം അത് പൊതു ഫണ്ടിൽ നിന്നല്ലേ പൊതുഫണ്ടിന്നല്ലേ അല്ല ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയുടെ ഓരോ പൈസ ചെലവാക്കാനും നോംസ് ഉണ്ട് ആ നോംസ് വയലേറ്റ് ചെയ്തു കൊണ്ടാണ് ഇത് കേസ് തന്നത് ഇതിനു മുന്നേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരുമെന്ന് അദ്ദേഹത്തെ ഒരു പരാതി ഒരു പതിനായിരം രൂപ എന്തായാലും മുഖ്യമന്ത്രിയുടെ കൊടുക്കുന്നത്

ഇവിടെയാണ് ഇത് സുതാര്യമല്ല എന്നുള്ള പ്രശ്നം വരുന്നത് ഇപ്പൊ കെ എസ് എഫ് വളരെ കുറച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിൽ പോന്നത് ഇപ്പൊ ഈ കെ എസ് എഫ് ഈ പ്രവർത്തനം സുതാര്യമാണെങ്കിൽ ഇങ്ങനൊരു ആക്ഷേപം ഉണ്ടാവില്ലല്ലോ അഖിൽമാരാരെ ഇത് റേസ് ചെയ്തു അഖിൽമാരാരെ സംസ്ഥാന മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഇതിന്റെ ഡോക്യുമെന്റ്സ് പുറത്തു കൊണ്ടുവരുന്നു മുഖ്യമന്ത്രി എവിടെ പോലീസ് കേസെടുത്ത് വീട്ടാനല്ലേ ശ്രമിക്കുന്നത് പലർക്കെതിരെയും എടുക്കുന്നുണ്ട് ആ ഒരു വിഷയത്തെ എങ്ങനെ അല്ല ആ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണം കാണാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ധനവിനിയോഗം അതിൽ സംശയമുണ്ട് അത് കാര്യക്ഷമമല്ല അല്ലെങ്കിൽ സുതാര്യമല്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവർക്കെതിരെ പോലും കേസെടുക്കുന്നു അതിന്റെ ഒരു ടെക്നിക്കാലിറ്റി എന്താണ് അല്ല അത് ജനാധിപത്യപരമല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചു ഇതിട്ടിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നു വയനാട്ടിലേക്ക് മരുന്നും ഭക്ഷണം അയക്കരുത് ഒരു ഇസ്ലാമിക പ്രഭാഷകനാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ മറ്റേ അള്ളാഹു മാത്രമാണ് ഏറ്റവും പിന്നെ വലിയ ദൈവം എന്ന ആ പ്രീച്ചിങ് നടത്താനാണ് പറയുന്നത് അത് മുസ്ലിങ്ങളെ തന്നെ എതിർത്തിട്ടുണ്ട് അത് വേറെ കാര്യം അല്ല ഇത് ഈ തരത്തിൽ പ്രീച്ചിങ് നടത്തി അവിടെ ദുരിതാശ്വാസം നടത്തരുതെന്ന് പറയുന്ന ആളിനെ എതിരെ നടപടിയില്ല അതേ സർ ദുരിതാശ്വാസ നിധിയിലെ പൈസയുടെ വിനിയോഗം ശരിയായ രീതിയിലല്ല എന്ന് പറയുന്നവർക്കെതിരെ പറയുന്നവർക്കെതിരെ കേസെടുക്കുന്നു ഈ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യം പ്രസക്തമായിട്ട് എനിക്ക് തോന്നി അതായത് ഇത് അക്കൗണ്ടബിൾ ആണ് ഓഡിറ്റബിൾ ആണ് വിവരകാകാശ നിയമപ്രകാരം പത്ത് രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഓട്ടിച്ച് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു പക്ഷേ ഇത് കിട്ടി ആരെയും കണ്ടിട്ടില്ല അല്ലെങ്കിൽ അഥവാ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ പല വിവരാവകാശ പ്രവർത്തകരും ഇതിന്റെ പിന്നാലെ വർഷങ്ങളായി നടക്കുന്നുണ്ട് പലർക്കും കൃത്യമായ വരവ് ചിലവ് കണക്ക് ഇന്ത്ര രൂപ ഇന്ന ഇന്ന ആൾക്ക് ഇന്ന കാരണത്താൽ കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായി ഡേ ടു ഡേ കണക്കുകൾ സഹിതമുള്ള ഒരു ലിസ്റ്റും ആരും കണ്ടതായി പറയില്ലിസ്റ്റ് മാത്രമല്ല ഈ പൈസ വരുന്ന അപേക്ഷ നോക്കണം വരുന്ന അപേക്ഷ എവിടെന്നാണ് ആ ആരുടെയൊക്കെ അപേക്ഷ ആരുടെയൊക്കെ കൊടുത്തു ഈ കൊടുക്കുന്ന രീതി എന്താണ് ഇപ്പൊ പലപ്പോഴും പല സർക്കാരുകളും നേരത്തെ സ്വീകരിച്ചിരുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് ആദ്യം വരുന്ന അപേക്ഷ ആദ്യം കൊടുക്കണം ഇതിനകത്ത് മാറ്റം വരാം ഇപ്പൊ ചിലപ്പോൾ ഗുരുതരമായ ചില രോഗബാധയുള്ളവർക്ക് അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ നോംസ് വയലേറ്റ് ചെയ്തിട്ട് എമർജൻസിൽ പക്ഷേ ഇവിടെ അതല്ല നടക്കുന്നത് ഇവിടെ രാഷ്ട്രീയം മാത്രമാണ് നോക്ക് അതായത് പാർട്ടിക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദുരിതാശ്വാസം കിട്ടും അല്ലെങ്കിൽ കിട്ടും അതെ ആ ആ ആണ് മാറേണ്ടത് അപ്പൊ ഇത് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള അർഹതയുള്ളവർക്ക് ഈ ദുരിതാശ്വാസ നിന്ന് പണം കിട്ടണം അതിന് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സംവിധാനം വേണം ആ ട്രാൻസ്പെറന്റ് ഇപ്പൊ കമ്പ്യൂട്ടറുണ്ട് ഓൺലൈനിലെ മുഴുവൻ കാര്യങ്ങളും സുതാര്യമായിട്ട് ചെയ്യുകയും നിങ്ങളുടെ അപേക്ഷയുടെ പൊസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം ശരിയാണ് ഇത് അതല്ല അപേക്ഷയുടെ അറിയാൻ പറ്റുന്നുള്ള ഓഫീസ് സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ആയിട്ട് സീനിയോറിറ്റി അനുസരിച്ചാണോ പരിഗണിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം വ്യക്തത വരുന്നില്ല പരിഗണിക്കപ്പെടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് അതെ അപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ ലഭ്യമാണെന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇപ്പോൾ അഖിൽമാരാക്കെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപമാണ് അദ്ദേഹം പറയുന്നത് ഇത് പാർട്ടിക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ വേറെ ആർക്കും കൊടുക്കുന്നില്ല അല്ല അത് അഖിൽമാരാർക്ക് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പരിശോധിക്കുന്ന മിക്കവാറും എല്ലാവർക്കും ഇത് മനസ്സിലാവും പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട് കാരണം അഖിൽമാരാർ തന്നെ പറയുന്നു ഇതിൻ്റെ കണക്ക് കൃത്യമായി പുറത്തുവിടുന്നില്ല ഇതിന്റെ വരവ് ചിലവ് കണക്കുകൾ സുതാര്യമല്ലെന്ന് അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നു വിവരവശ പ്രവർത്തകർക്ക് രേഖകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ പാർട്ടിക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ പാർട്ടിക്കാർക്ക് മാത്രമാണ് ഈ കാശ് കൊടുക്കുന്നത് എന്നുള്ളത് എന്ത് അറിയാൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് വേണ്ടല്ലോ ഇത് സെക്രട്ടേറിയറ്റ് ജോലിയുള്ള ജി എ ഡിയിലോ അല്ലെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പാർട്ടിക്കാർക്ക് മാത്രമേ പാർട്ടിക്കാർക്കാണ് ഇതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി പാർട്ടിക്കാർക്കാണ് അത് ശരിയല്ല ഇത് അതിനു പകരം ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവർക്കും നോംസ് അനുസരിച്ച് കിട്ടുന്ന സംവിധാനം വരണം അപ്പൊ എന്തുകൊണ്ടിപ്പോ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന്ന് പൈസ കൊടുക്കുന്ന സമയത്ത് നോംസ് അനുസരിച്ച് ആർക്കും കിട്ടുന്നുണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും ഒരു പദ്ധതി രാഷ്ട്രീയമോ മതമോ ജാതിയോ എന്തെങ്കിലും നോക്കിയിട്ട് പോകുന്നില്ലല്ലോ ഇപ്പൊ ഉജ്ജ്വല യോജന ഗ്യാസ് കൊടുക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കണക്കെടുത്തിടയ്ക്ക് പ്രഖ്യാപിച്ചു അത് മുഴുവൻ ആണ് അത് പുറത്തുവിട്ടപ്പോൾ ഈ നരേന്ദ്രമോദിയും ബി ജെ പിയും എതിരാണെന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് പക്ഷേ ഒരു വോട്ട് അതിന്റെ അല്ല അത് വേറെ കാര്യമാണ് അദ്ദേഹം നോക്കുന്നത് ജനസേവനമാണ് ഇത് ഇത് ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയും ഉജ്ജ്വൽ യോജനയും കൊണ്ടുവരുന്നത് അതിനകത്ത് രാഷ്ട്രീയവും ജാതിയും മതവും കളിച്ച എവിടെയാ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഔന്നത്യം എവിടെയാണ് ഭരണാധികാരിയുടെ അവിടെയാണ് ഇവിടെ ഈ പ്രശ്നം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ചാൽ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കറപ്റ്റ് ആണ് തിരുവനന്തപുരത്ത് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിനെ കുറിച്ച് സാധാരണ കറപ്ഷൻ ഇല്ലാത്തൊരു കേന്ദ്രമായിട്ടാണ് കറപ്റ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ കറപ്ഷൻ ഉദ്ദേശിക്കുന്നത് തീരുമാനങ്ങൾ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അവര് വിചാരിക്കുന്ന രീതിയിലേ കാര്യങ്ങൾ നടക്കുള്ളൂ വേറൊരു കാര്യം ആലോചിക്കണം എതിർ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ഏതെങ്കിലും ഒരാളിലും മുതിർന്ന പദവിയിൽ വരില്ല അവിടെ ഇവര് കൊടുക്കുന്ന പട്ടിക വെച്ചിട്ടാണ് ജീവനക്കാരെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും എല്ലാ കാലത്തും എല്ലാ കാലത്തും കുറച്ചുണ്ടായിരുന്നു ഭരണകക്ഷിക്ക് എപ്പോഴും അപ്പർ ഹാൻഡ് കിട്ടും തീർച്ചയായിട്ടും പക്ഷെ ഇതല്ല ചെയ്യുന്നത് ഓൺലി ഓൺലി അപ്പൊ ആ സംവിധാനം മാറണം ആ സംവിധാനം മാറ്റിക്കൊണ്ട് ഇപ്പൊ രാഷ്ട്രീയ പ്രതിയോഗികളെ പുറത്തുവിടലും ഈ രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ ചെയ്യുന്നതും ഒക്കെ എല്ലാ കാലവും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊരു പരിധിയുണ്ടായിരുന്നു ഇത് പരിധിയും പരിമിതിയും ഇല്ലാതാണ് ഇവരിപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത് വയനാടിൻ്റെ ഒരു പ്രോസ്പെക്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുരിതാശ്വാസം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വലിയ വിശ്വാസം ഇല്ലാതെ താങ്കൾ പറയുന്നുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് പല ആൾക്കാരും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു അഖിൽമാരൊക്കെ പരസ്യമായിട്ട് തന്നെ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം സജീവമായിട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വരുന്നതായിട്ട് തോന്നുന്നില്ല കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഈ വിഷയം സജീവമായി ഉയർത്തുന്നതിലും പൊതുജനങ്ങൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കുന്ന അവരെന്താ ആക്റ്റീവായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ബി ജെ പിക്ക് പരിമിതികളുണ്ട് ബി ജെ പിക്ക് എം എൽ എ ഇല്ല പക്ഷേ പ്രതിപക്ഷം അങ്ങനെയല്ലല്ലോ ിയമസഭയിൽ ഇവരൊരു ഈ ഇതിന്റെ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിനിയോഗം സംബന്ധിച്ച കണക്ക് ഒരു ചോദ്യമായിട്ടെങ്കിലും ആവശ്യപ്പെടണ്ടേ പ്രതിപക്ഷം അത് വന്നിട്ടില്ല എന്റെ അറിവിലില്ല പ്രതിപക്ഷം ഈ റേസ് ചെയ്യേണ്ട കാര്യങ്ങൾ റേസ് ചെയ്യാതെ പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നു ഉള്ള ആക്ഷേപമുണ്ട് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു മൂന്നാം ബദലായി ഉയർന്നു വരാൻ താൽപ്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഇത് റേസ് ചെയ്തുകൂടി അല്ലെങ്കിൽ പബ്ലിക് അവർക്ക് നിയമസഭ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയം കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡൻ്റ് അടക്കമുള്ളവർ കാണിച്ചത് കുറച്ചുകൂടെ ഒരു മെച്യുഡായിട്ടുള്ള ഇതാണെന്നാണ് തോന്നുന്നത് ന്യായീകരിക്കാൻ വേണ്ടി പറയല്ല വയനാടിനെ പോലെ ഒരു ദുരന്ത മുഖം ഉണ്ടായി അഞ്ഞൂറോളം പേര് മരിച്ചു കിടക്കുന്ന സമയത്ത് രാഷ്ട്രീയം പറയാനും ദുരിതാശ്വാസ നിധിയിലെ പൈസ കൊടുക്കരുതെന്ന് പറയാനുമുള്ള അത് ഔചിത്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കും കാണിച്ചു ഒരു സ്പ്ലിറ്റ് അവിടെ അവര് അതെ അല്ല കോൺഗ്രസിൽ എല്ലാ കാലത്തും സ്പ്ലിറ്റ് ആണ് ബിജെപിയിൽ ഈ ഒരു അഭിപ്രായം വന്നില്ല സാധാരണ പ്രസിഡന്റ് ആദ്യം പറയുന്നു കൊടുക്കരുതെന്ന് പറയുന്നു അതേസമയം രമേശ് ചെന്നിത്തല കൊടുക്കാൻ തീരുമാനിക്കുന്നു അതിനെ വി ഡി സതീശൻ പിന്തുണയ്ക്കുന്നു ശരിക്കും അത് അവിടെയും ഒരു ആശയക്കുഴപ്പമുണ്ട് അവർക്ക് ബിജെപിക്ക് അത്ര ആശയക്കുഴപ്പം ഇല്ല മാത്ര സംസ്ഥാന പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനെതിരെ ഒരു വാക്ക് ബിജെപിയില് സാധാരണഗതിക്ക് വരാറില്ല ഈ ആദ്യഘട്ടത്തിൽ വയനാട്ടിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നൊക്കെ അത് അതൊക്കെ പറയല്ലേ എല്ലാവരും അവിടെ എത്തി പറയുക ആദ്യം എത്തിയത് നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം ജോർജ് കുരിയോടെ ജോർജ് കുര്യൻ ഒരു പബ്ലിസിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ഉള്ളതുണ്ട് അത് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ പ്രവർത്തകർ അവിടെ നടത്തിയ സേവാഭാരതി നടത്തിയ പ്രവർത്തനം എന്താ കാണാത്ത രണ്ട് പ്രജീഷും രണ്ടുപേര് പിന്നെ ഒന്ന് പ്രജീഷും ഒരു ശരത്ത് അവരെ ആദ്യം മണ്ണ് ഒലിച്ചു വന്ന ആ കുത്തൊഴുക്കിൽ ആൾക്കാരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അടുത്ത പൊട്ടലിനു മുമ്പ് വീണ്ടും അവര് അവിടേക്ക് പോവാണ് പോകരുതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും മുഴുവൻ പറഞ്ഞിട്ട് പോലും തടയരുത് ഞങ്ങളുടെ ഞങ്ങളുടെ ദൗത്യം അതാണ് സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവര് പോകുന്നത് രണ്ടുപേരും കാണാതെ പോയില്ലേ ഇത് ആദ്യത്തെ അല്ല കഴിഞ്ഞ പ്രളയകാലത്ത് ചെങ്ങന്നൂരിൽ വിശാൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ സംഘ സ്വയംസേവനാണ് സേവാഭാരതിയുടെ പ്രവർത്തകനാണ് മറ്റേ പുഴയിൽ വടം കെട്ടാൻ ഇറങ്ങിയിട്ടല്ലേ ഒലിച്ചു പോയത് അവിടെ ആരും ജീവൻ രക്ഷാ പതക്കം ഒന്നും ആർ എസ് എസിന് കൊടുത്തിട്ടില്ല സേവാഭാരതിക്ക് കൊടുത്തിട്ടില്ല സേവാഭാരതി എന്താ ചെയ്യുന്നത് എന്നുള്ളത് എന്തെങ്കിലും ഒരു പ്രസ്താവനയോ സ്റ്റേറ്റ്മെന്റോ എന്തെങ്കിലും കണ്ടോ അവർക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു സർട്ടിഫിക്കറ്റും വേണ്ട ഒരു പക്ഷേ ഇപ്പൊ കഴിഞ്ഞ പ്രളയകാലത്തിലും സേവാഭാരതി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഒരു പൊളിറ്റിക്കൽ മാനർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായി തൽക്കാലം ഇറങ്ങണ്ട എന്നൊക്കെ മുഖ്യമന്ത്രി ആദ്യം തന്നെ പറയുകയുണ്ടായി എങ്ങനെ കാണുന്നു അല്ല മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് അതല്ല വേണ്ടേ ഇങ്ങനൊരു ഒരു ദുരന്തം ഉണ്ടായാൽ മുഴുവൻ ജനസമൂഹവും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങണം പക്ഷെ അതിനെ എങ്ങനെ വിനിയോഗിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികളാണ് ഈ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ അതായത് ദുരന്തം ഉണ്ടായി കൃത്യമായ എൻ്റെ നാശനഷ്ടത്തിൻ്റെ ഇതൊന്നും എടുത്ത് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി പറയുകയാണ് തൽക്കാലം ഫുഡും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി ആരും അങ്ങോട്ട് പോകണ്ടാന്ന് പറയുന്നു അതേസമയം അവിടെ ഭക്ഷണം പതിനായിരം പേർക്കെന്തോ ഭക്ഷണം കൊടുത്തോ ഏതൊരു ഏജൻസിയെ ഇതൊക്കെ എന്താ സംസ്ഥാന സർക്കാരിന്റെ അവിടെ കണ്ടത് അവിടെ ദുരന്ത മുഖത്ത് പ്രവർത്തിച്ചോണ്ടിരുന്നവർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്തിനാ ഭക്ഷണം തടയുന്നത് ഇവിടുന്ന് ഉപ്പാവ് കൊടുത്തുവിടും താല്പര്യമാണോ അവർ എല്ലാ സ്ഥലത്തും ഉണ്ട് ഭാരതി നടത്തുന്ന പ്രവർത്തനം രാഷ്ട്രീയവും മതവും നോക്കിട്ടല്ല രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ ഭാരതി നടത്തുന്ന പ്രവർത്തനം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഉള്ളിത്തട്ടുന്ന തട്ടുന്ന രീതിയിൽ പോവുകയാണ് പ്രളയകാലത്ത് ക്രിസ്ത്യൻ വീടുകളിലും ക്രിസ്ത്യൻ പള്ളികൾ വരെ എല്ലാം ശുചീകരിച്ചത് ബാക്കിയുള്ളവരൊക്കെ നേരത്തെ ക്രിസ്താവന ഇറക്കിയിട്ട് സ്ഥലം വിട്ടു ഇവിടെ ഇത് തന്നെയാ പറ്റിയേ പിന്നെ ഇവര് കംപ്ലീറ്റ് പണിയെടുക്കുകയാണ് മുഴുവൻ സ്ഥലത്തും മുഴുവൻ സമയത്തും ഇനി ആയിരക്കണക്കിന് ഈ ഇത് കിട്ടിയ ശരീരഭാഗങ്ങൾ അത് മുഴുവൻ അത് അത് മുഴുവൻ കൊണ്ടുവന്ന് ഒരു രീതിയിലും ഒരു പബ്ലിസിറ്റിക്ക് ശ്രമിക്കാതല്ലേ സേവാഭാരതിയും ആർ എസ് എസും പ്രവർത്തിക്കുന്ന ഇത് മുഖ്യമന്ത്രി ഭയക്കുന്നു ഇത് മുഖ്യമന്ത്രി ഭയക്കുന്നു കാര്യം ഇതിനകത്ത് ആർ എസ് എസിന് രാഷ്ട്രീയമില്ല ആർ എസ് എസിലെ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ആളിനും ആർ എസ് എസ് പ്രവർത്തിക്കാം എന്തിനാ ഭയക്കുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളിനും സേവാഭാരതിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാകാം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആർ എസ് എസിന്റെ ശാഖയെ പോകാൻ ആർക്കും വിലക്കില്ല 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 ഏത് ജാതിക്കും ഏത് മതത്തിനും പ്രവർത്തിക്കാം പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് ആർ എസ് എസിനോ സേവാഭാരതിക്കോ മേൽക്കൈ വരും എന്ന് പറഞ്ഞിട്ട് അവരെ തടയാൻ വേണ്ടി പോകുന്നത് എന്തിനാ സേവനം അതാണ് ശ്രമിച്ചതെന്നാണ് താങ്കൾ പറയുന്നത് അല്ലെ എന്റെ സംശയം അതാണ് സംശയം അതാണ് അയ്യോ നമ്മൾ നമ്മള് എല്ലാ സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് കൈകോർത്ത് നിന്നിട്ടാണ് പ്രവർത്തിച്ചത് ഇവരെ പൂളി ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് എങ്ങനെ വിടണം എന്ന് തീരുമാനിക്കാൻ തലയിൽ ആളുതാമസമുള്ള ആൾക്കാരെ അവിടെ വെച്ചിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ഇത് അതിനു പകരം സേവന പ്രവർത്തനം വരണ്ട ഭക്ഷണം വേണ്ട പക്ഷെ ഇതിനകത്ത് ചില ആൾക്കാർ ചെയ്തിട്ടുണ്ട് മോശം പരിപാടി ഈ കേടായ കേടായ ഭക്ഷണം കേടായ ബ്രെഡ് ഡേറ്റ് കഴിഞ്ഞ ബ്രെഡും ബിസ്ക്കറ്റും പഴയ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവാ ഇതില് ഇതില് വേറൊരു കാര്യം ചില ചില വാർത്തകൾ വരുന്നു അത് പട്ടാളക്കാർ പരാജയപ്പെട്ടെടുത്ത് ചില യുവജന സംഘടനകൾ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവർ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്ത ഇതൊക്കെ എങ്ങനെ കാണുന്നു അല്ല അത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ മ്ളേച്ചല്ലേ മനസ്സിലത്ത് കുറച്ചെങ്കിലും നന്മയുള്ളവര് ചെയ്യോ അവിടെ സൈന്യം എന്താ ചെയ്ത് മുഴുവൻ ചാനലിലും ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കം അഭിനന്ദിച്ചു സൈന്യത്തിന്റെ പ്രവർത്തനത്തെ പ്ലാൻ ചെയ്യുന്ന ഒരു വാർത്ത അത് അത് ആ പത്രത്തിൽ മാത്രമാണ് അത് വന്നത് മോശമാണ് അത് ഇത് ഇതൊന്നും പത്രപ്രവർത്തനത്തിന്റെ നിലവാരത്തിന് പറ്റിയ സാധനമല്ല ഈ ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കുന്നതിന് പകരം ഇന്ത്യൻ സൈന്യം പിന്നെ പരാജയപ്പെട്ടെടുത്ത് ഡിവൈഎഫ്ഐ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്താൽ അത് വിശ്വസിക്കാനുള്ള ബുദ്ധിശക്തി ഈ സി പി എംകാർക്കുള്ളൂ ഇതൊരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് സി പി എമ്മിന്റെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു സേവാഭാരതി പ്രവർത്തകരെ അങ്ങോട്ട് ചെല്ലുന്നതിന് തടയുന്നതിനുള്ള ഒരു ബോധപൂർവമായ നീക്കമായിരിക്കാം എന്ന് താങ്കൾ സംശയം കാലത്ത് ഐക്കാരെയൊന്നും അവർക്കൊന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടും ഒരു ഉണ്ടായിരുന്നില്ല ഇത് പൊളിറ്റിക്സ് തന്നെയാണ് അതാണ് അവിടെയാണ് രാഷ്ട്രീയം മാത്രമല്ല കഴിഞ്ഞ തവണയും ഈ ദുരിതാശ്വാസത്തിന് കൊണ്ടുവന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കടത്തിയത് സി പി എം കാരാണ് അതന്ന് പൊതുസമൂഹം തുറന്നു കാട്ടിയതാണ് ഇതിന്റെ പേരിലുള്ള ദുരുപയോഗങ്ങൾ എല്ലായിടത്തും എല്ലായിടത്തും ലഹരി കടത്ത് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ കാണാം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയനാടിന്റെ പുനരധിവാസം അതാണ് നമ്മുടെ സബ്ജെക്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കേന്ദ്രം എന്ത് പ്രഖ്യാപിക്കും എന്നുള്ള ഒരു ഊഹം പോലും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല പറ്റില്ല പ്രധാനമന്ത്രിക്ക് നോംസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിന് അത് വയലേറ്റ് ചെയ്ത് ചെയ്യാം പക്ഷെ വയലേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ അതിന് അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രോജക്ട്സ് സംസ്ഥാനം ചെയ്യണം പക്ഷെ അതിനൊരു സമയം ഉണ്ടാവില്ല സംസ്ഥാനത്തിന് ഒരു മിനിമം സമയം ഉണ്ടാവില്ല കാരണം ഇതുവരെയും അവിടുത്തെ രക്ഷാ രക്ഷാപ്രവർത്തനം എന്ന് ഇനി പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒന്നും അങ്ങോട്ട് പൂർത്തിയാകുന്നതിന് മുന്നേ ഒരു കണക്ക് കൊടുക്കുക എന്ന് പറഞ്ഞില്ല അത് നോക്ക് അജീഷ് ഇതിനകത്ത് അനീഷ് ഈ ഇതിനകത്ത് വളരെ വ്യക്തമാണ് അഞ്ഞൂറ് പേര് കൂടുതലേ മരിച്ചിട്ടുള്ളൂ ഇനി കാണാതായാലേ കിട്ടാനത് ഇരുന്നൂറ് പേർക്ക് അടുത്താണ് മൊത്തം അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പതിനകത്ത് ആൾക്കാർ മരണം രണ്ട് ഗ്രാമങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒഴുകിപ്പോയി പിന്നീട് കൃഷിനാശം ബാക്കിയുള്ള ഇത് നാശം റീബിൽഡ് ഇന്ത്യയുടെ റീബിൽഡ് കേരളയുടെ പ്രോജക്ടിന്റെ ഹെഡായിരുന്നു നമ്മുടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു അപ്പൊ ഡോക്ടർ വേണുവും മറ്റേ ഈ കാർത്തികേനും അടക്കമുള്ള ആൾക്കാർക്ക് നമ്മുടെ വളരെ സ്മാർട്ടായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട് അവരും ഇപ്പൊ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന മന്ത്രി രാജൻ അവരടക്കമുള്ള ആൾക്കാർ ഒരു മണിക്കൂർ ഇരുന്ന് ചിന്തിച്ചാൽ ഈ പ്രോജക്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ പോസിബിൾ ആണ് പോസിബിൾ ആണ് പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുക്കണം കൊടുക്കാൻ പറ്റണം മുഖ്യമന്ത്രിക്ക് നടപടി ഉണ്ടാവും എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി പറയും പാക്കേജ് പക്ഷേ ഇതിനകത്ത് ഈ പിണറായി വിജയന്റെ മറ്റേ ഈ രാഷ്ട്രീയ ഈഗോ വിടണം ആദ്യം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്ത അത് വെറുതെ പറയാ പ്രധാനമന്ത്രി നേരത്തെ തന്നെ വരാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടല്ല അല്ല മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല അത് അതിനു മുമ്പ് തന്നെ വിടുന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിരുന്നു പിന്നെ അടുത്ത് അതിന് പ്രധാനമന്ത്രി വ്യക്തമായ സൂചന കൊടുത്തിരുന്നു അവരുടെ ആവശ്യപ്രകാരമാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചപ്പോഴും പിന്നീട് അത് കഴിഞ്ഞിട്ട് ഗവർണർ പോയി സംസാരിച്ചിരുന്നു ഗവർണർ പോയപ്പോഴും വ്യക്തമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലേക്ക് വരും പിന്നെ ഈ തിക്കും തിരക്കിനും ഇടയ്ക്ക് അവിടെ വന്ന പ്രോട്ടോകോൾ അനുസരിച്ച് സുരക്ഷാ പ്രധാനമന്ത്രി വന്നാൽ ഒരുക്കാതിരിക്കാൻ കഴിയില്ല അതെ അതിൻ്റെതായ പ്രശ്നങ്ങളും അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വൈകിയത് വൈകിയ വേളയിലായാലും വരും ഇനി എന്ത് കിട്ടും എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്താണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് എന്താ വേണ്ടത് എന്നുള്ളതിന്റെ ഒരു തീരുമാനം കേരളത്തിൽ ഉണ്ടാവണം കേരളമാണ് താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ് അപ്പോൾ ഇനി സംസ്ഥാനമാണ് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് പഠിച്ച് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പരമാവധി വാങ്ങണം പരമാവധി ഓക്കെ അത് നല്ലത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കായിരുന്നു അതായത് വയനാട് ഇനി ആവർത്തിക്കില്ല എന്നൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ വയനാട് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ല വയനാട് ആവർത്തിക്കാതിരിക്കാൻ ഒറ്റ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം അത് പോസിബിൾ ആണോ പോസിബിൾ ആക്കണം കാരണം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുകയും ഗാഡ്ഗിൽ അന്ന് പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കണം അത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈ പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും

ജനങ്ങളെ വിളിച്ചു കൂട്ടി ഒരു യോഗം ചേരുകയും ചെയ്തു അദ്ദേഹത്തിന് ശവമഞ്ചം ഉണ്ടാക്കിയവമഞ്ചം ഒരു അത് പള്ളിക്കാരാണ് ചെയ്തത് ഇന്ന് പി ടി ജീവിച്ചിരുന്നെങ്കിൽ പി ടി മാത്രമാണോന്ന് ഈ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ ഇതിനു വേണ്ടി വന്നത് ബാക്കിയുള്ളവർ മുഴുവൻ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയ കളിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഈ ഈ പ്രശ്നങ്ങളിൽ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം മാറ്റിവെക്കണം ഇത് ഗാഡ്ഗിൽ മൂന്ന് സോണായിട്ടാണ് തിരിച്ചിരിക്കുന്നത് സോൺ വൺ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഇന്റർഫിയറൻസും മനുഷ്യന്റെ ഇന്റർഫിയറൻസും ഉണ്ടാകാൻ പാടില്ല അവിടെ കൃഷിയും ഖനനവും പാടില്ല സെക്കൻഡ് സോണില് കൃഷിയാകാം ഖനനം പാടില്ല ഈ ഫസ്റ്റ് സോണിലാണ് കേരളത്തിലെ പുഴകൾ മുഴുവൻ നാപ്പത്തിനാല് പുഴകളിൽ നാൽപ്പത്തിനാലും പിന്നെ പിറവിയെടുക്കുന്ന ആ സോൺ അവിടെ മനുഷ്യന്റെ സമ്പർക്കമോ മനുഷ്യന്റെ ഇടപെടലോ ഉണ്ടാകരുതെന്നുള്ളതാണ് ഗാഡ്ഗിലിന്റെ കണ്ടെത്തല് ഇതിനെ പൊളിച്ചിട്ടാണ് കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ അന്ന് മറ്റേ അതും കസ്തൂരി രംഗനും ഇതിനകത്ത് കാര്യമായ മാറ്റം പറഞ്ഞില്ല അപ്പോഴാണ് ഇവിടെ ഉമ്മൻ ഉമ്മനെ ഉമ്മൻചാണ്ടി വെച്ചത് അത് പള്ളിക്കാരുടെ താല്പര്യം ഇത്ര ഉമ്മൻചാണ്ടി കീഴടങ്ങുമായിരുന്നു പക്ഷെ ഇതിൽ തന്നെ നേരത്തെ പി ടി തോമസിന് വേണ്ടിയിട്ട് ഇവിടെ ശവമഞ്ചം ഒരുക്കി ആര് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ കേരളം ഒരുക്കി കേരള സമൂഹം ചെയ്തു പി ടി തോമസിന് ഇങ്ങനെ ഒരു ദുരനുഭവം ഉള്ളപ്പോൾ ഇനി മറ്റൊരു നേതാവ് കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി സങ്കുചിത താല്പര്യങ്ങൾക്ക് അതീതമായി ഗാഡിൽ റിപ്പോർട്ട് നടപ്പാക്കണം എന്നുള്ള സ്റ്റേൺ ആയിട്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് വരുമെന്ന് പ്രത്യാശിക്കാൻ സാധിക്കും അല്ല പ്രത്യാശിച്ചില്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഒറ്റ മനസ്സോടെ വോട്ട് ബാങ്കിന് അതീതമായിട്ടൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ വയനാട് ഇനി കേരളം മുഴുവൻ ആവർത്തിക്കും പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇത് പറഞ്ഞതാണ് ചൂരൽമലയുടെ കാര്യം ചൂരൽമല സംരക്ഷിക്കാനുള്ള നടപടി വേണമെന്ന് പറഞ്ഞു അതുപോലെ തൃശ്ശൂരില് ഡോക്ടർ വിജയൻ ഉണ്ട് ഡോക്ടർ വിജയൻ ഗാർഡിൽ കമ്മിറ്റി അംഗമായിരുന്നു എത്ര പേര് ഈ കയ്യേറ്റമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഈ വയനാടിന്റെ സലീമലി ഇതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സലീമലി ഈ സലീമലിയുടെ നിരീക്ഷണത്തിൽ ഒരിക്കൽ കാട്ടിൽ അദ്ദേഹം കൊടുമനത്തിനുള്ളിൽ കാക്കയെ കണ്ടെത്തി കാക്ക എത്തുന്നത് മനുഷ്യന്റെ മാലിന്യം ഉണ്ടാകുന്ന സ്ഥലത്താണ് അവിടെ അവിടെ വരുവുള്ളൂ അപ്പൊ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഗുരുതരമായ പ്രത്യേക ഇതിനെ കുറിച്ച് പറഞ്ഞു കാര്യം കണക്ക് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതല് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ഈ കണക്കില് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് വയനാട് ജില്ലയില് എൺപത്തി ശതമാനം വനമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിന്റെ അറുപത്തി അഞ്ച് ശതമാനവും നഷ്ടമായി കഴിഞ്ഞു അറുപത്തിരണ്ട് ശതമാനം അതേസമയം പ്ലാന്റേഷൻസ് കൂടി ആയിരത്തി അഞ്ഞൂറ് ശതമാനമാണ് പ്ലാന്റേഷൻ വയനാട്ടിൽ കൂടിയത് പ്ലാന്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം കൈയേറ്റം കയ്യേറ്റം എന്ന് തന്നെ പറയാം പറയാം ഈ പ്ലാന്റേഷന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന എല്ലാ എല്ലാതര ഇളവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവിക വനങ്ങളെയും മഴക്കാടുകളെയും ഇല്ലാതാക്കാണ് ഇവര് ചെയ്യുന്നത് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ പരിസ്ഥിതി മൗലികവാദമാണെന്നാണ് പറയുന്നത് പരിഹസിക്കുകയാണ് ആ ചിന്താഗതി മാറണം സുഗതകുമാരി ആക്ഷേപിച്ചു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് പി സി സിദി ഹാജി അദ്ദേഹം ചോദിച്ചു കടലില് മഴ പെയ്യുന്നത് കാടുണ്ടായിട്ടാണോ ഒരു വികലമായ ചിന്താഗതികൾ വികലമായ ചിന്താഗതി മാറുന്നതല്ല പതിനാല് ഡിഗ്രിയാണ് കേരളത്തിന്റെ ഈ ഇതിന്റെ മലനിരകളുടെ ചരിവ് ഈ ചരിവിൽ പാറകളെ താങ്ങി നിർത്തണമെന്നുണ്ടെങ്കിൽ മരങ്ങളും മണ്ണും അവിടെ പിടിച്ചു നിൽക്കണം അപ്പൊ ഈ മഴ പെയ്തുകൊണ്ടാണ് വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായെന്ന് പറയുന്നത് ശരിയല്ല അത് ഒരു കാരണങ്ങളിൽ ഒന്നാണ് കാരണങ്ങളിൽ ഒന്നാണ് പക്ഷെ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് മറ്റേ അറുനൂറ് സെന്റിമീറ്റർ മില്ലിമീറ്റർ മഴ പെയ്തപ്പോഴാണ് ഇത് എണ്ണൂറ് മില്ലിമീറ്റർ അതിന് മുമ്പ് പെയ്തിട്ടുണ്ട് അന്ന് ഈ ഉരുൾപൊട്ടിയിട്ടില്ല ഇത് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം തിരിച്ചറിയണം കേരളത്തിൻ്റെ സ്വാഭാവികമായ വനത്തിനകത്ത് ആകെ ഒരു മന്ത്രിയുടെ കാലത്ത് മാത്രമേ ഇവിടെ ഈ വനവിസ്തൃതി കൂടിയിട്ടുള്ളൂ ബിനോയ് വിശ്വം ബിനോയ് വിശ്വം മാത്രമേ ഈ വനം നന്നാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നടപടി എടുത്തുള്ളൂ മനസ്സിലായി അദ്ദേഹം മാത്രമാണ് മൂന്നാറിലെ മറ്റേ കുറിഞ്ചി അതിന് പ്രത്യേക ഉദ്യാനം ആ ഉദ്യാനം ഉണ്ടാക്കിയപ്പോഴും അദ്ദേഹത്തെ നേരിടേണ്ടി വന്നതും വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കേരളത്തിലെ വോട്ട് ബാങ്കിന് പകരം കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഇത് ചെയ്യണം മനസ്സിലായി പോയിന്റ് ക്ലിയർ ആണ് അതായത് ഇനിയെങ്കിലും വയനാട് ഒരു കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം വെള്ളം ചേർക്കാതെ അതിന് വയനാട് ഒരു പാഠമാകട്ടെ പാഠമാണ് ആര്യ ഇപ്പൊ വളരെ എളുപ്പമാണ് ഇത് ഈ വയനാട്ടിലെ ഇത്രയോ അയ്യായിരം കുടുംബങ്ങളെ അവിടുന്ന് പുനരുദ്ധിപ്പിക്കണം അവരെ സെറ്റിൽമെന്റ് ആയിട്ട് മാറ്റണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കണം ഇത് കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ വേൾഡ് ബാങ്കിന്റെയോ ഫണ്ട് ഇതിനു വേണ്ടി കിട്ടും പിന്നെ ഇന്ത്യയിൽ തന്നെ എത്ര കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ശിവതാണു നാടാരും മുതൽ ഇൻഫോസിസും അല്ലെങ്കിൽ ഷിബു ഷിബുലാൽ അടക്കമുള്ള ആരോട് പറഞ്ഞാലും ഇതിനുവേണ്ടി കോർപ്പറേറ്റിന്റെ പിന്നെ സി എസ് ആർ ഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ ആര് വേണമെങ്കിലും തരും ഇറങ്ങിത്തിരിക്കണം ഇറങ്ങി അതിനുവേണ്ടി ഇച്ഛാശക്തിയുള്ള ഏതെങ്കിലും നല്ല ഉദ്യോഗസ്ഥരെയും നല്ല രാഷ്ട്രീയക്കാരും അതിനുവേണ്ടി ശ്രമിക്കണം മനസ്സിലായി പക്ഷേ അതിനുവേണ്ടി മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്തുകൊണ്ട് വയനാട് പ്രശ്നം ഉണ്ടാവുമ്പോ ഇപ്പൊ നേരത്തെ നമ്മൾ ഇതിനെ സംസാരിച്ച സമയത്ത് മാലിന്റേ പ്രശ്നത്തിൽ സർവകക്ഷിയോഗം വിളിക്കാത്തതിനെ കുറിച്ച് പറഞ്ഞു സർവകക്ഷിയോഗം വിളിച്ചു വൈകിട്ടാണെങ്കിലും വിളിച്ചു ഇപ്പൊ റിങ് റോഡിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഉത്തരവ് വന്നു എല്ലാം കുറച്ച് വൈകിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ആരെങ്കിലും മീഡിയയെ കുറ്റപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നടപടി വരുന്നുള്ളൂ അപ്പൊ ഈ കാര്യത്തിലും കസ്തൂരി ഈ കസ്തൂരി രംഗനെ വെച്ചിട്ട് ഇത് വെള്ളം ചേർക്കാനാണ് ശ്രമിച്ചത് അതിനു പേരെ ഗാഡ്ഗൽ പറഞ്ഞത് കറക്റ്റായില്ലേ ഗാഡ്ഗൽ ജീവിച്ചിരിക്കുന്നു പൂനെല് ഇപ്പോ കേരളം നമ്മൾ കാണുകയാണ് അഞ്ഞൂറ് പേര് ഉറങ്ങാൻ കിടന്ന അഞ്ഞൂറ് പേര് ഒഴുകിപ്പോയി ഒരു ഒരു രാത്രിയില് ഇത് കേരളത്തിൽ മുഴുവൻ ഇത് ആവർത്തിക്കും ഇത് ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സോൺ ഒന്നിൽ നിന്ന് ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം കോറി നിർത്തണം പ്ലാന്റേഷൻ്റെ ഇന്റർഫിയറൻസ് ചെയ്യേണ്ട ഏരിയയിൽ ചെയ്യണം അതിനുള്ള ഇച്ഛാശക്തി സംസ്ഥാന സർക്കാർ കാണിക്കണം പോയിന്റ് ക്ലിയർ ആണ് ഏതായാലും വയനാട് ഒരു പാഠമായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇനി വയനാട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് പ്രത്യാശിക്കാം നന്ദി